ஊர் தமிழ்நாடு 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 இல்லைங்க கிருஷ்ணகிரி சேலம் தெரியுமா அது நியர்பை சேலம் இங்கே மட்டும்தான் வந்து வரேன் சூப்பராக இருக்கு. But this time we are trying to Wayanad first time. We love the place and we are excited too much. While climbing the hill, we are too much excited. So we are feeling very happy now. Thank you. Churalmala ennu parayunnathu sthalathinte peru mathramanu. Attamalayile view pointinte perana low valley ennanu cherikkathinte sthala view point peru parayunnathu. Adipoli view point aanu. Adu ticket ellam edukkanundu. Ivideyanu ticket pinnathu. Oralkku 40 rupa charge idakkunnundu. ഇവിടുന്ന് ഇനിയും ഒരു അര കിലോമീറ്ററോളം പോകാനുണ്ട്. ഇവിടെ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ മേപ്പാടി നമ്മൾ സൂചിപ്പാറ വാട്ടർഫാൾസ് ഒക്കെ കഴിഞ്ഞ് നേരെ ഏകദേശം ഒരു 4 kilometer ഉള്ളൂ ഈ സ്ഥലത്തേക്ക്. അവിടെ തന്നെ നമുക്ക് ബോർഡ് കാണാൻ കഴിയും, വട്ടപ്പാടിയിലേക്കുള്ള ആ ബോർഡ് കാണാൻ കഴിയും. അവിടെ നിന്ന് ഒരു 4 kilometer ഉള്ളൂ, ചാൻസ് ഉണ്ട്, പോയി നോക്കാം. ആക്രമിച്ച് കടക്കരുത് എന്നാണ് പറയുന്നത്, ആക്രമിച്ച് കടന്നാൽ ശിക്ഷിക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. ഈ റോഡാണ് നമുക്ക് പോകാനുള്ളത്. നമ്മൾ വന്ന റോഡ് വന്ന റോഡ് എന്ന് പറയുന്നത് ഈ ഫുള്ള് 360 ലെവൽ നമുക്ക് ഫുള്ള് ഒരു തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചുറ്റും തേയിലത്തോട്ടമാണ്. ഇതിൻ്റെ ഈ കുന്ന് പോലുള്ള ഈ കുന്ന് കയറിയിട്ട് വേണം ആ വീപ്പ് നമുക്ക് കാണാൻ. ഇത് പോയി നോക്കാം. ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം 1.5 kilometer ഓഫ് റോഡാണ് വരുന്നത്. പോകുന്ന വഴികളെല്ലാം ഫുള്ളായി, രണ്ട് സൈഡും തേയിലത്തോട്ടമാണ്. തീരത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് യാത്ര. മഴ പെയ്തു കഴിഞ്ഞാൽ മാത്രം വളരെ ബുദ്ധിമുട്ടാണ് ഇതിലെ യാത്ര ചെയ്യാൻ. എന്നാലും ഈ തീരത്തോട്ടത്തിനുള്ളിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം, ആ ഫീൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഉയരം കൂടുന്തോറും തീരത്തോട്ടത്തിൻ്റെ അല്ലെങ്കിൽ തേയിലയുടെ രുചി, ചായപ്പൊടിയുടെ രുചി കൂടുമെന്നാണ് കേട്ടിട്ടുള്ളത്. ഈ കാണുന്ന ഇവിടം വരെയാണ് വണ്ടി പോവുക. ഇവിടുന്ന് അങ്ങോട്ട് ഇനി കാൽനട മാത്രമേ സാധ്യമാവുകയുള്ളൂ. തൊട്ട് താഴെ തന്നെ കൊക്ക പോലെയാണ്. ഞങ്ങളുടെ നാട്ടിലെല്ലാം കൊക്ക എന്നാണ് ആഴം കൂടിയ സ്ഥലങ്ങളൊക്കെ പറയാറുള്ളത്. നമ്മൾ പകുതി എത്തുമ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് തേയിലത്തിൻ്റെ കുരു. തേയിലത്തിൻ്റെ കുരു ഉപയോഗിക്കാറില്ല എന്നാണ് കേൾവി. ആ കാണുന്നത് വലിയ രണ്ട് റിസോർട്ടുകളാണ്. നല്ല അടിപൊളി കാഴ്ചകൾ കിട്ടുന്ന രണ്ട് റിസോർട്ടുകളാണ് കാണുന്നത്. കേറുമ്പോൾ തന്നെ നല്ല കാറ്റുണ്ട്, നല്ല അടിപൊളി കാറ്റും. ഇവിടം വരെയാണ് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നത്. ഈ കാണുന്നിടത്ത് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്ന് ഏറ്റവും ടോപ്പിൽ നിന്നും കാണാൻ കഴിയുന്നൊരു കാഴ്ച, ഇത് വയനാടാണോ എന്ന് പറയുന്നതിൽ നമുക്ക് അത്ഭുതം തോന്നുന്ന, അല്ലെങ്കിൽ കൊടൈക്കനാലിൽ സൂയിസൈഡ് പോയിൻറ്റിൽ പോയ അതേ ഫീലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്നും ആ ഭാഗം കാണുന്നത് നീലഗിരി ഭാഗങ്ങളാണ്. നീലഗിരി ഊട്ടി ഭാഗങ്ങളാണ് കാണുന്നത്. ആ ഭാഗങ്ങളിൽ നല്ല ഇടിയും മഴയും പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത്ര ക്ലിയറായി കാണാൻ കഴിയുന്നില്ല. മഴ ഏകദേശം ഞങ്ങളെ അടുത്തേക്ക് എത്തി തുടങ്ങിയിട്ടുമുണ്ട്. എന്നാലും കുഴപ്പമില്ല, കാണുന്ന ഭാഗങ്ങളെല്ലാം ഫോറസ്റ്റ് ഭാഗങ്ങളാണ്. ഏറ്റവും ടോപ്പിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. തൊട്ടടുത്തേക്ക് മഴ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായതുകൊണ്ട് മാത്രം നല്ല രീതിയിലുള്ള ഇടിമിന്നലൊക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. മഴ പെയ്യുമ്പോൾ ഇവിടെ വലിയ സേഫ്റ്റി ഒന്നുമില്ല. ഇതിൻ്റെ ടോപ്പ് ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഷീറ്റ് മാത്രം, ചെറിയൊരു ടാർപ്പായി പോലുള്ള ഷീറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഗൈഡ് ഇവിടെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റുകളൊക്കെ പോയി തുടങ്ങി. കാണുന്ന ഈ ചുറ്റിനും തേയിലത്തോട്ടങ്ങൾ വരച്ചു വച്ചിരിക്കുന്ന പോലെ നല്ലൊരു ഭംഗിയാണ് കൂടെ കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല, നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം നീലഗിരി തമിഴ്നാട് ഭാഗമാണ്. ആ ഭാഗങ്ങളെല്ലാം തമിഴ്നാട് ഭാഗവും, ശരിക്കും ഒരു ബോർഡറിൻ്റെ അറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ ഭാഗങ്ങളെല്ലാം
കർണാടക, അന്ന് ലാസ്റ്റേക്ക് കർണാടകയും പിന്നെ വയനാട് എല്ലാം കൂടി മൂന്ന് കൂടി ചേരുന്നൊരു ഭാഗമാണ് നമ്മൾ നിൽക്കുന്നത്. മഴ നമ്മളെ എടുത്തെത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ നമുക്ക് കുറച്ച് മാറി നിൽക്കേണ്ടതാണ്. ചുറ്റിനും കാടാണ്, നമ്മൾ നിൽക്കുന്ന ആ ഭാഗങ്ങൾ മാത്രമാണ് തേയിലത്തോട്ടങ്ങൾ ഉള്ളത്. അതുവരെയുള്ളൂ തേയിലത്തോട്ടങ്ങൾ, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഊട്ടി റോഡുകളും കർണാടക തമിഴ്നാട് ഭാഗങ്ങളാണ് വരുന്നത്. ചുറ്റിനും കാടാണ്, ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഏരിയകളാണ്, കാട്ടാനകളുള്ള ഏരിയകളാണ്. മഴ കാരണം അധികം ഭാഗങ്ങളെല്ലാം കോടകൾ കയറി കാണുന്നില്ല. ഇവിടുത്തെ ഗൈഡുകൾ നമ്മൾ പറയുന്നുണ്ട് മഴ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരാനാണ്, ഇല്ലെങ്കിൽ ഡേഞ്ചറാണ്. ഉയരം കൂടുന്തോറും തേയിലയുടെ രുചി കൂടുമെന്ന് പറയുന്നത് പോലെയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വലതുവശത്തേക്ക് വരുമ്പോൾ ലാസ്റ്റിലേക്കാണ് നമ്മൾ കിഴക്ക് വശം, അതാണ് നീലഗിരി ശ്രീകൻ്റെ മലനിര. നീലഗിരി അല്ലേ, സൂര്യോദയം അവിടെ നമ്മൾ പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ വന്നിട്ടുണ്ട്. അവിടെ താഴെ പുഴ വരുന്നുണ്ട്, ആ പുഴയിലാണ് ഇരുവഴിഞ്ഞ പുഴയുടെ സ്റ്റാർട്ടിങ്. വാട്ടർഫാൾസ് ആണ് എല്ലാം, ഈ വാട്ടർഫാൾസുകളും എല്ലാം കൂടി യോജിച്ചിട്ടാണ് നേരെ ആ മലയുടെ ബാക്കിലൂടെ വേറെ പല ദിവസത്തേക്ക് ഉള്ളത്. ആ കാണുന്ന വെള്ളച്ചാട്ടം ചെറിയ തോതിൽ കാണുന്നില്ല, അത് കടച്ചിക്കുന്ന വാട്ടർഫാൾ, അത് ഭാഗത്ത് വരുന്ന വെള്ളച്ചാട്ടമാണ്. ഈ ഭാഗങ്ങളൊക്കെ, ഈ ഭാഗങ്ങൾ പറയുമ്പോൾ മേപ്പാടിയിൽ നിന്ന് ഊട്ടി റോഡിൽ വരുന്ന ഭാഗമാണ്. ഈ ഇടതു വശത്താണ് സൂചിപ്പാറ വാട്ടർഫാൾ, ഈ ഗ്യാപ്പിലാണ് വരുന്നത്. ഇവിടെ നിന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കാണുന്ന മലനിരയാണ് മുട്ടിൽമല എന്നും പറയും. ഒന്ന് കൽപ്പറ്റയിൽ നിന്ന് ഇപ്പുറത്തുള്ളവരും മനുക്കുന്നു മല എന്നും പറയുന്ന ആ ഒരു മലനിരയാണ്. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ചെമ്പ്രാപ്പിക്ക് ഏരിയ. ഇവിടെ പുതിയതായി പാരാഗ്ലൈഡിംഗ് എന്ന് പറയുന്ന പറക്കുന്ന രീതിയിലുള്ള ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് തുടങ്ങുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഇവിടെ കാറ്റിൻ്റെ പരിധി, ശക്തി എത്രയെന്നൊക്കെ ചെക്ക് ചെയ്തതനുസരിച്ച് അനുസരിച്ചായിരിക്കും ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുക. അതിനുവേണ്ട നടപടിക്രമങ്ങളെല്ലാം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള മുൻകാലങ്ങളിൽ നമുക്കതും കാണാവുന്നതാണ്. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഈ ലൊക്കേഷനൊന്നും കാണാൻ കഴിഞ്ഞില്ല, ഫുള്ളും കോടയായിരുന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന ആളുകളെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിയാത്ത രീതിയിലായിരുന്നു ഇവിടെ ഫോഗ് കയറിയിരുന്നത്. ഇപ്പോഴാണ് ലൊക്കേഷനെല്ലാം കാണാൻ കഴിഞ്ഞത്. അതിന് വേണ്ടിയ രണ്ടാം ഘട്ടം വന്നതാണ്. ശക്തമായ കാറ്റ് കാരണം ഇതിൻ്റെ മുകളിലിടുന്ന പായകളൊന്നും നമുക്ക് ശരിക്കും മഴ പെയ്തു കഴിഞ്ഞാൽ നനഞ്ഞ് പിണ്ടിയാകും. ഒരു അര കിലോമീറ്ററോളം ഇപ്പോൾ നിൽക്കുന്ന ലൊക്കേഷനിൽ നമുക്ക് പോകാനുണ്ട്. അതുമാത്രമല്ല കാറ്റാണ് ഇവിടുത്തെ മെയിൻ ഡേഞ്ചർ എന്ന് പറയുന്നുണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല കാറ്റും നല്ല മഴയും വരുന്നുണ്ട്. ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇടിമിന്നലേൽക്കാൻ ചാൻസ് ഉള്ളതിനാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ ഓളമർത്തി കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി വീണ്ടും കാണാം. താങ്ക് യു.